Hi friends, welcome to Rumi's Kitchen. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കൂടുതൽ ചേരുവകളൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആട്ടപ്പൊടിയും അതുപോലെ നല്ല പഴുത്ത പഴവും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളേ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ സ്നാക്ക് റെഡിയാക്കാൻ ഇതുപോലൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കട്ടോ. അതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഏലക്ക ഇതുപോലെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് കുക്കായതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽട്ടായി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് പാൻ ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഇത് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2 എണ്ണം മതി, ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കട്ടോ. നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ ഇത് നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. ഞാനിത് കുക്കാവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടിച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കട്ടോ. ഇപ്പം ഇതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കേ. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആട്ടപ്പൊടി ഇട്ടത്, അത് ശ്രദ്ധിക്കണേ. നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ ഈ ഒരു ചൂട് തന്നെ മതിയാവും ആട്ടപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ, അതിൽ അത്യാവശ്യത്തിനുള്ള വെള്ളവും ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ട് ചൂട് തന്നതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കേ. കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ബോള് രൂപത്തിലാക്കിയെടുക്കട്ടോ. കയ്യിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കണേ, അല്ലെങ്കിൽ കയ്യിലാകെ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇതുപോലെ ബോൾ രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഫുള്ളൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കേ. ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കേ. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ അതുപോലെ ഓയിലൊക്കെ ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണേ. ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷമേ നമ്മൾ ഇതിലേക്ക് ഓരോ ബോൾസാക്കി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഹൈ ഫ്ലെയിമിലായാൽ പുറത്ത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിൽ ആട്ടപ്പൊടി ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കണേ. നമുക്കിത് 2 ഭാഗം കുക്കായതിന് ശേഷം ഓരോന്നായിട്ട് കോരിയെടുക്കട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഈ രീതിയിൽ അടുത്തതും കൂടി ചെയ്തെടുക്കേ. ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണൊന്നും തീരെ കുടിക്കാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വലിയ പഴം തന്നെ വേണമെന്നില്ല, നമുക്ക് ചെറിയ പഴം വെച്ചിട്ട് ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയെടുക്കട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഇതുപോലത്തെ റെസിപ്പീസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ.